ഇടുക്കി പേര് മനസ്സിൽ വരുമ്പോഴേ കുളിരേകുന്നൊരു നാട്. കേരളത്തിന്റെ ഹൈറേഞ്ച് എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയ്ക്ക് ഇന്ന് കേരളത്തിന്റെ ഭൂപടത്തിൽ വലിയ ഒരു സ്ഥാനമുണ്ട്. അമ്പരചുംബിയായി തണുത്തുറഞ്ഞു നിൽക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ വലിയ വലിയ മലനിരകളും കൊടുങ്കാടുകളും നിറഞ്ഞ ഇടുക്കിയെ ജനവാസയോഗ്യമാക്കുകയും ഇന്ന് കേരളത്തിലെ നാണ്യവിളകളുടെ ഏറ്റവും വലിയ കലവറയാക്കി മാറ്റുകയും ചെയ്തത് ഇവിടുത്തെ ആദ്യകാല കുടിയേറ്റ കർഷകരുടെ കഠിനാധ്വാനം അതൊന്നുകൊണ്ട് മാത്രമാണ്. കാട്ടുമൃഗങ്ങളോടും പ്രകൃതി ദുരന്തങ്ങളോടും മല്ലടിച്ച് അവർ ഇന്ന് ഇവിടം ഒരു സ്വർഗമാക്കി മാറ്റിയിരിക്കുന്നു. പുതിയ തലമുറയിലുള്ള ഒരു വലിയ ശതമാനം ആളുകൾക്കും അറിയാൻ കഴിയാതെ പോയ ആ കുടിയേറ്റത്തെക്കുറിച്ചും തുടർന്നുള്ള അതിജീവനത്തെക്കുറിച്ചും കല്ലാർ പട്ടം കോളനി നിവാസിയും ആദ്യകാല കുടിയേറ്റക്കാരിലൊരുവനുമായ ശ്രീ ജോർജ് തൊടുക വിശദീകരിക്കുന്നു. കാണാം ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം. ഇരുപതാംകൂറ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം, നാൽപ്പത് 40 കാലമാണ്. അത് കഴിഞ്ഞിട്ട് തിരുവിതാംകൂർ തിരുക്കൊച്ചിയുമായിട്ട് കുടിച്ചേർന്നു, യോജിച്ചു. അപ്പോൾ അക്കാലത്ത് മധ്യകേരളം അല്ല, മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്നത് കോട്ടയം മീനച്ചിൽ താലൂക്കുകളാണ്, കൈങ്ങനശ്ശേരി കോട്ടയം താലൂക്കുകൾ. അവിടെ ജനസാന്ദ്രത വളരെ കൂടുതലായിരുന്നു. അതായത് അതൊരു വലിയ പിന്നെ കണക്ക് ഉറക്കുന്നില്ല എങ്കിലും നല്ല ജനസാന്ദ്രതയായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം കുടിയേറ്റമാണെന്ന് ഭരണക്കാർ ഭരണത്തിൽ ഇരുന്നവർ മനസ്സിലാക്കി. അതിനു മുമ്പ് തന്നെ ഇവിടുന്ന് കുടിയ മലബാറിലേക്ക് കുറേയധികം പേര് വില കൊടുത്ത് ഇവിടുത്തെ സ്ഥലം ഉള്ളത് വിറ്റ് പിന്നെ മലബാർ പ്രദേശത്തേക്ക് കുടിയേറ്റം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പം ആ പോക്ക് പിന്നെ അവരുടെ സ്വന്തം ചെലവിലൊക്കെ ആയതുകൊണ്ട് അവിടെ പോയി കഷ്ടതയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു. അപ്പം അങ്ങനെ ആ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ചുമതല സർക്കാരിനുണ്ടായി. സർക്കാർ അപ്പം ഫുട്ടുമോർ പിന്നെ അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കുടിയേറ്റ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചു. പക്ഷേ ഒരു കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ശരി, അന്നത്തെ സാഹചര്യത്തിലുണ്ടായിരുന്ന പട്ടിണി ഒക്കെ ഇതിന്റെ ഒരു കുടിയേറ്റത്തിന് സാധ്യതകൾ ഏറിയ ഒരു വലിയൊരു കാരണം അതാണ്. ഫുഡ് മോർ പിന്നെ ഇതിൽ അങ്ങനെ ഒരു ആ പേരിലായിരുന്നു. ഫുഡിന് വേണ്ടി മോർ ഫുഡ് എന്നുള്ള ആ ഒരു ഒരു മുദ്രാവാക്യത്തോടുകൂടിയാണ് അന്ന് ഈ കുടിയേറ്റത്തിനെ സർക്കാർ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അങ്ങനെ കുടിയേറ്റ പദ്ധതി ഈ മലബാർ കുടിയേറ്റങ്ങൾ നടക്കുന്ന കാലത്ത് പിന്നെ ഇവിടുന്ന് ഈ ജനസാന്ദ്രതയ്ക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഇവിടുന്ന് കുറേ പേര് കുടിയേറ്റത്തിലേക്ക് പിന്നെ പോകണം. അതിന് പിന്നെ ഈ മലബാർ കുടിയേറ്റം നടക്കുന്ന കാലത്ത് ഈ ഇന്ത്യ ഭരിച്ചിരുന്ന നെഹ്റു ഭരണകാലമാണ്. നെഹ്റു ഭരിച്ചിരുന്ന കാലം പിന്നെ ഒരു കേരളീയനായ ഒരു ധനമന്ത്രി എന്ന് വെച്ചാൽ ഒരു ഹോം മിനിസ്റ്ററായിട്ട് ഡോക്ടർ ജോൺ മത്തായി ഭരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കേരളീയരോട് പ്രത്യേക സ്നേഹവും മമതയും ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഈ കുടിയേറ്റത്തിന് വേണ്ടി അങ്ങനെ ആഗ്രഹിച്ചു, പിന്നെ ആലോചിച്ചു. അപ്പം പിന്നെ ഇവിടെ നിന്ന് കുറേ പേരെ കുടിയേറ്റി വിട്ടാല് സുരക്ഷിതത്തിന് വേണ്ടി. ആദ്യകാലത്തെ കുടിയേറ്റങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത് മലബാറിലേക്ക് കുടിയേറ്റം പരാജയപ്പെട്ടു പോയി. കുറേ പേര് അവിടെ പലമരിയൊക്കെ കാരണം തിരിച്ചൊക്കെ പോരേണ്ടി വന്നു. ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടും, അങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നു. അതിനുശേഷമാണ് ഇങ്ങനെ സർക്കാർ തലത്തിൽ കുടിയേറ്റം പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പദ്ധതി ആവിഷ്കരിച്ചു. അത് ആദ്യം മലബാർ പ്രദേശത്ത് അല്ല, പിന്നെ ഈ ബ്രസീൽ പ്രദേശം വിശാലമായ ഭൂപ്രദേശം കിടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അങ്ങേക്ക് അവിടത്തേക്ക് കുടിയേറ്റത്തിന് ആലോചന പിന്നെ വെച്ചു. അപ്പം അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് ഇതിനായിട്ട് ആലോചിച്ചപ്പം അവർക്ക് താല്പര്യക്കുറവ് വന്നു. ബ്രസീൽ ഗവൺമെൻറ്റുമായിട്ട് ഇവിടെ നിന്നുള്ള കുടിയേറ്റ പദ്ധതിക്ക് ഒരു ചില സാങ്കേതിക തടസ്സം വന്നു. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ കുടിയേറ്റാനുള്ള പദ്ധതി അവർക്ക് ആവിഷ്കരിച്ചു. ഭോപ്പാൽ മുതലായ പ്രദേശങ്ങളിൽ പിന്നെ സ്ഥലം കണ്ടെത്തുകയും പിന്നെ പദ്ധതി രൂപീകരിക്കുകയും ചെയ്തു. അപ്പം ഭോപ്പാലിലേക്കും അതുപോലെ തന്നെ ആൻഡമാനിൽ കുറേ പേരെ കുടിയേറാൻ
പിന്നെ പ്ലാൻ ചെയ്തു അവിടെ. പിന്നെ അപ്പം കേരളത്തിൽ നിന്ന് അങ്ങനെ അപേക്ഷ സ്വീകരിച്ചു. അപ്പം ആദ്യം ആൻഡമാനിലേക്ക് പോകാൻ പിന്നെ മത്സ്യത്തൊഴിലാളികളെയാണ് തിരഞ്ഞെടുത്തത്. ആദ്യം മത്സ്യത്തൊഴിലാളികൾ പോകട്ടെ ആ നിലയ്ക്കായിരുന്നു. പിന്നെ അത് കേരളീയർക്ക് അത്ര പിന്നെ അത്ര സുസാധ്യമല്ല ആയിരുന്നില്ല. പിന്നെ കടലക്കരയല്ലേ, ഒത്തിരി അകലെയല്ലേ. അതിനുശേഷം പിന്നെ അങ്ങോട്ടും ഞങ്ങളും അതിന് അങ്ങോട്ടും പോകാനൊക്കെ ആഗ്രഹിച്ചതാണ്. കൂട്ടത്തിലാണ് ഏതായാലും ഭോപ്പാലും പറ്റിയില്ല. ഭോപ്പാൽ വടക്കേ ഇന്ത്യയിൽ അതും പിന്നെ പ്രധാന സൗകര്യമല്ല, നമ്മുടെ കാലാവസ്ഥ യോജിച്ചതല്ല. അങ്ങനെയുള്ള നിലയിൽ പിന്നെ ഇരിക്കുമ്പോഴാണ് ഈ കേരളത്തിൽ തന്നെ ഈ സ്ഥലം കണ്ടെത്താനായിട്ട് അന്ന് ഈ ഇന്ത്യ ഗവൺമെൻറ് ആണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഗവൺമെൻറ് പ്ലാനിനനുസരിച്ചാണ് കേരളത്തിൽ സ്ഥലം കണ്ടെത്താനായിട്ട് ഇവിടുത്തെ ഭരണക്കാരെ ഏൽപ്പിച്ചു. അന്ന് പട്ടം പിന്നെ താൻപുള്ള ഇവിടെ ഭരിക്കുന്ന കാലം, അദ്ദേഹവും പിന്നെ ഇതിന് പ്ലാൻ ചെയ്തു. അപ്പം കേരളത്തിൽ തന്നെ മറയൂർ, കാന്തല്ലൂർ, വട്ടവട, പിന്നെ കല്ലാർ, ഇങ്ങനെ നാല് മൂന്ന് സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ സർവേ ചെയ്തു. പിന്നെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, അങ്ങനെ ഒരു സ്കീം തന്നെ തയ്യാറാക്കി. അതിലേക്കാണ് പിന്നെ ഈ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു. അപ്പം ഞങ്ങളൊക്കെ ദീർഘകാലം ഇങ്ങനെ ബോഡിയാട്ടത്തിന് വേണ്ടി ആഗ്രഹിച്ച് അതിരിക്കുന്നവരാണ്. അത് ഈ സ്ഥലം വിറ്റ് പോയി വാങ്ങിക്കാനുള്ള ശേഷിയുള്ളവരല്ലാതെ അല്ലാതെ ചിന്തിക്കാൻ. അപ്പം ആ കാലത്ത് സർക്കാരിൻ്റെ പ്രത്യേക ആ ഒരു പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആ നിർദ്ദേശവും അതനുസരിച്ചാണ് ഇവിടെ ഈ ഭൂമി കണ്ടെത്തുകയും ഇതെല്ലാം പിന്നെ അളന്ന് തിരിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊണ്ടാണ് ഇത് അപേക്ഷ നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷൻ കിട്ടിയപ്പം ഞങ്ങളൊക്കെ ആദ്യമേ തന്നെ അറിഞ്ഞ് മറിച്ച് അപേക്ഷകൾ വെച്ചു. അപ്പം ഇവിടെ കോളനിയിലാണ് എല്ലാവർ കോളനിയാണെങ്കിൽ പിന്നെ ഓരോ 1000 ഏക്കറും ഈ പിന്നാടി സർവേ ചെയ്ത് പിന്നെ ഓരോ 1000 ഏക്കറും ഒരു കോളനിയാക്കും. 200 ബ്ലോക്ക് ഒരു കോളനി, അങ്ങനെ 1, 2, 3, 4, 5 കോളനിയാണ് ഇവിടെ പിന്നെ നടപ്പാക്കിയത്. ആദ്യത്തെ നമുക്ക് ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ അറിയാമോ നമുക്കിപ്പം കിട്ടാൻ പോകുന്നത് കല്ലാറിലേക്കായിരിക്കാം അല്ലെങ്കിൽ? ഇല്ല, അതില്ല. അല്ല, സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഭൂരഹിതരെ അപേക്ഷ വഹിക്കുക, അവർക്ക് സൗജന്യവാസ ഭൂമി കൊടുക്കാൻ പിന്നെ സർക്കാർ പ്ലാനിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭൂരഹിതര് അപേക്ഷിക്കണമെന്നുള്ളതായിരുന്നു. അപ്പം പ്രത്യേകിച്ച് അതിന് ഫോമൊന്നുമില്ല. ഏതായാലും ആ ഭൂരഹിതരായ ഭൂരഹിതർക്ക് ഭൂമി ഇല്ലെന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് ചെയ്യണം. അത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അപ്പൊ ഇത് സർക്കാരിന്റെ ആവശ്യമായിരുന്നു, അതായത് കുറെ ആൾക്കാരേക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് കുടിയേറി പാർപ്പിക്കുക എന്ന് പറയുന്നത്? സർക്കാരിന്റെ ആവശ്യം കൂടിയായിരുന്നു. ആവശ്യം കൂടി അതിനെന്തെങ്കിലും സർക്കാർ എന്തെങ്കിലും ഇന്റൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു? സർക്കാർ പറഞ്ഞിരുന്നത് ഇതാ, ഭൂമി രഹിതർക്ക് ഭൂമി കൊടുക്കുക, പിന്നെ അത് മാത്രമേ ഉള്ളായിരുന്നു. അതോ ഇനിയിപ്പം കേരളത്തിന്റെ ഈ പ്രദേശങ്ങള് തമിഴ്നാട് കയ്യേറുന്ന അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു അങ്ങനെയുള്ള കേട്ടിട്ടുള്ളതല്ല. ഇതിപ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നം ഈ പിന്നെ തിരക്കേറിയ ആ ഒരു ജനസാന്ദ്രതയ്ക്ക് പരിഹാരവും പിന്നെ ഈ അന്നത്തെ പട്ടിണിയുടെ ഒരു ഒരു അതിനുവേണ്ടിയുള്ള ഇതായിരുന്നു, അങ്ങനെയാണെന്ന് കേട്ടുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ചിലരുടെ പറഞ്ഞു ഇത് തമിഴ്നാടുകാരുടെ കേസിലിരുന്ന സ്ഥലമാണെന്നും എന്നൊക്കെ ഒന്ന് കേട്ടതല്ലാതെ അതിന് അത് റൂമേഴ്സ് മാത്രം ഇല്ല, അതൊരു ആധികാരികമായിട്ടൊന്നുള്ളതല്ല, ആ മാനദണ്ഡമൊന്നും ഉള്ളതല്ല. ശരിയല്ല. ആ എന്തായാലും ഈ കോളനീസ് സ്കീമിൽ പെട്ട് ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ അപേക്ഷ വെച്ചു. ഞങ്ങൾ ഞങ്ങളെ അറിയാവുന്നവരെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഗ്രൂപ്പായിട്ട് അപേക്ഷ തയ്യാറാക്കി. പിന്നെ അത് സ്പെഷ്യൽ ഓഫീസറെ തന്നെ നേരിട്ട് തന്നെ ഏൽപ്പിച്ചു, ദേവളത്തിൽ കൊണ്ട് ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇതെല്ലാം പരിഗണിച്ചോളാം, തന്നോളാം തന്നു ഒക്കെ വാഗ്ദാനം ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. പിന്നെ ഇവിടെ കോളനി ആരംഭിച്ചു 1955 ജനുവരി 20 കഴിഞ്ഞിട്ട് കോളനി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഞാൻ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, അതായത് മുണ്ടക്കയത്തു നിന്നാണ് അപ്പച്ചനൊക്കെ ഇങ്ങോട്ട് കുടിയേറി വന്നത്. അപ്പൊ അന്നേരം അവിടുത്തെ സാഹചര്യം, പട്ടിണി, പിന്നെ അതുപോലെ വസ്തു ഇല്ലായിരുന്നു, ഇതൊക്കെ ആ സാഹചര്യങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കുടിയേറി വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഇവിടെ അതായത് ഇവിടെ ഇവിടേക്ക് വരുന്നുണ്ടല്ലോ, വരുന്നത് ഈ നോട്ടിഫിക്കേഷൻ, അതായത് ഈ നോട്ടിഫിക്കേഷൻ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത ശേഷം സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെമ്മോ കിട്ടി, മെമ്മോ തിരഞ്ഞെടുത്തു.
തിരഞ്ഞെടുത്ത് മെമ്മോ തന്നു. എന്നോടൊപ്പം പറഞ്ഞു പിന്നെ ഇന്ന സ്ഥലമാണ് വട്ടമേട്ടിന്ന് ഇത്ര പിന്നെ തക്കോട്ട് മാറി പിന്നെ മുക്കുമ്പളിന്ന് ഇത്ര അകലം മൂന്നാറ്റി അകലത്തിൽ കല്ലാറുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് 5 ഏക്കർ സ്ഥലം അനുവദിച്ചിരിക്കുന്നു. അത് വന്ന് പിന്നെ കൈയാക്കണം. 15 ദിവസത്തിനകം ഏറ്റിട്ടില്ലെങ്കിൽ അത് പിന്നെ ക്യാൻസലാവും എന്നൊക്കെയുള്ള അറിയിപ്പോട് കൂടിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്, മമ്മ കിട്ടുന്നത്. ആ മമ്മ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. തപാൽ മാർഗം കിട്ടി, ആ മമ്മയുമായിട്ട് എല്ലാവരും അങ്ങനെ തിരഞ്ഞെടുത്തവരെ അത് ഭൂരഹിതരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഭൂമി ഒട്ടില്ലെന്നുള്ളവരൊക്കെയാണ് ആദ്യം എടുക്കുന്നത്. അപ്പം ആ പരിഗണനയിലാകുമ്പോഴത്തേക്ക് ഭൂമിയിൽ ഭൂമി രഹിതരെന്ന് വരുമ്പോഴത്തേക്ക് അവർ തീരെ താന്ന് പിന്നെ ശേഷിയുള്ളതല്ലേ, അവരെയാണ് ആദ്യത്തെ 200 ഏക്കർ 200 ബ്ലോക്ക് അലോട്ട് ചെയ്യുന്നത്. 200 ബ്ലോക്ക് അലോട്ട് ചെയ്യുമ്പോൾ പിന്നെ എല്ലാവരും വന്ന് കണ്ടിട്ട് തിരിച്ചു പോകുമായത്, കാരണം അവർക്ക് ഇവിടെ വന്ന് പിന്നെ ചെയ്യാനുള്ള ശേഷിയില്ലാത്തവരാണ്. അപ്പം വേണ്ടത്ര പിന്നെ പരിചയമില്ലാത്തവരാണ്. അപ്പോൾ കുറച്ച് പേര് മാത്രം ഇവിടെ നിന്നു, ഭൂമി ആവശ്യമുള്ളവർ ആഗ്രഹമുള്ളവർ ശേഷിയുള്ളവർ അവരൊന്ന് ഇത് പണിതു, ബാക്കിയുള്ളവർ പോയി. അപ്പോൾ അവർക്ക് പിന്നെ റീലൗട്ട് ചെയ്തു. അത് ആ അപേക്ഷകർ വരാത്തത് കൊണ്ട് നിൽക്കാത്തത് കൊണ്ട് അവർക്ക് പകരം പുതിയ ആളുകളെ ചേർത്ത് റീലൗട്ട് ചെയ്തു അടുത്ത ഘട്ടം. അങ്ങനെ രണ്ടും ഒന്നും രണ്ടും റീലൗട്ട് കഴിയുമ്പോഴാണ് 200 സുഖവും ഫില്ലായി പോകുന്നത് ആയത്. അതിനുശേഷമാണ് 2-3 മാസം കഴിഞ്ഞതിന് ശേഷം 2ാം കോളനി അലോട്ട് ചെയ്യുന്നു 200 ബ്ലോക്ക്. ആ 2ാം കോളനിയും പിന്നെ അത് ഈ പറഞ്ഞ പോലെ കുറവ് തീർത്ത് പിന്നെ പിന്നെ സമയമെടുത്തു. 2-3 മാസം കഴിയുമ്പോഴാണ് വീണ്ടും അത് ക്യാൻസൽ ചെയ്ത് റീ അലോട്ട് ചെയ്ത് അത് പൂർണ്ണമാകുന്നത്. കഴിഞ്ഞ് പിന്നെ 3ാം കോളനി 200 ബ്ലോക്ക്. അങ്ങനെ 4ാം കോളനി 5ാം കോളനി 5ാം കോളനി ആയപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ പൈലറ്റ് കോളനി തന്നെ ഞങ്ങൾ കല്ലാറ്റിൽ എത്തിയിരുന്നു. ഞങ്ങളുടെ അപേക്ഷപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ തമ്പടിച്ചു. അവിടെ 1 വർഷം ഞങ്ങൾ അവിടെ താമസിച്ചു, പണിതും ഇതിനു വേണ്ടി കാത്തിരുന്നു. ഞങ്ങൾ വീണ്ടും വെച്ചിരുന്ന അപേക്ഷകൾ ലഭിക്കുന്ന വരെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത് 1957 ഒടുവിലാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം ഇവിടെ കിട്ടുന്നത്. ആ അന്ന് ഇവിടെ കിട്ടുമ്പോൾ ഞങ്ങൾക്കൊരു ഭീഷണി ഉണ്ടായിരുന്നത് ഇത് മറ്റു ചിലരുടെ കൈവശത്തിലായിരുന്നു.